നമസ്കാരം. മാനവരാശി ഇന്ന് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് ആഗോളതാപനം മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനം. പാരിസ്ഥിതിക ശാസ്ത്ര മണ്ഡപത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വാക്കാണ് കാലാവസ്ഥാ വ്യതിയാനം. എന്താണ് കാലാവസ്ഥാ വ്യതിയാനം? നമുക്കറിയാവുന്നതുപോലെ ഒരു പ്രദേശത്തിന്റെ ദീർഘകാലത്തുള്ള അന്തരീക്ഷത്തിന്റെ സ്വഭാവത്തിനെയാണ് നാം കാലാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ പരിക്രമണവും അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിന്റെ ചെരിവും മറ്റും ഋതുഭേദങ്ങൾക്കും കാലാവസ്ഥാ രൂപീകരണത്തിനും കാരണമാകുന്നുണ്ട്. വൃഷ്ടി, സൂര്യപ്രകാശം, നീരാവി, ഊഷ്മാവ് എന്നീ ഘടകങ്ങളാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ നിർണയിക്കുന്നത്. ഒരു ദിവസത്തിന്റെ ശീതോഷ്ണ മേഖലയിൽ പെട്ടെന്ന് പ്രകടമായ വ്യത്യാസങ്ങൾ സംഭവിക്കാം. എന്നാൽ ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ക്രമേണയായിരിക്കും, വളരെ പ്രകടമായിരിക്കുകയുമില്ല. സർവജീവജാലങ്ങളും ഇങ്ങനെയുള്ള മാറ്റങ്ങളോട് ഇണങ്ങിച്ചേരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 150-200 വർഷങ്ങളിലായി അസാധാരണ വേഗതയിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഇത് ഭൂമിയിലെ ജൈവമണ്ഡലത്തിന്റെ സന്തുലിതാവസ്ഥയെ കാര്യമായി ബാധിക്കുന്നു. ഈ പ്രകടമായ ദ്രുതഗതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണം മനുഷ്യന്റെ പ്രകൃതിയിലുള്ള ഇടപെടലുകളാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന കാരണങ്ങളെ പ്രകൃതി സംബന്ധ കാരണങ്ങൾ, മനുഷ്യനിർമ്മിത കാരണങ്ങൾ എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. ഭൂഖണ്ഡങ്ങളുടെ സ്ഥാനചലനം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഭൂമിയുടെ ചരിവ്, സമുദ്രജല പ്രവാഹങ്ങൾ തുടങ്ങിയവയാണ് പ്രകൃതി സംബന്ധമായ കാരണങ്ങളിൽ പ്രധാനമായവ. ഹരിതഗൃഹ പ്രവാഹം അഥവാ ഗ്രീൻഹൌസ് ഇഫക്റ്റ് ആണ് കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള ഏറ്റവും പ്രധാനമായതും മനുഷ്യനിർമ്മിതവുമായ ഒരു കാരണം. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങളുടെ സാന്നിധ്യം അന്തരീക്ഷത്തിൽ ഒരു വിധാനം രൂപപ്പെടുത്തി സൂര്യതാപത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിലെത്തുന്ന ഊർജത്തെ പുറത്തേക്ക് പോകാതെ തടഞ്ഞു നിർത്തുന്നു. ഇത് അന്തരീക്ഷ താപനില ഉയരുന്നതിന് കാരണമായി തീരുന്നു. ഈ പ്രതിഭാസമാണ് ഗ്രീൻ ഹൌസ് ഇഫക്റ്റ്. ഈ വാതകങ്ങളെ ഗ്രീൻ ഹൌസ് വാതകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ കൃഷി, കാലാവസ്ഥാ മാറ്റം, സമുദ്രജലത്തിന്റെ ഉയർച്ച, ആരോഗ്യം, വനം വന്യജീവി വർഗത്തിന്റെ നിലനിൽപ്പ് തുടങ്ങിയവയ്ക്ക് ഭീഷണിയാകുന്നു. 2050-ഓടുകൂടി പല പ്രദേശങ്ങളും ജലത്തിനടിയിലാകുമെന്നാണ് പല ശാസ്ത്രജ്ഞന്മാരും പ്രവചിക്കുന്നത്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം മേഘവിസ്ഫോടനത്തിന് കാരണമായി വൻതോതിലുള്ള മഴയ്ക്കും ചൂരൽ മലയിൽ നാം കണ്ടതുപോലെ പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഹരിതഗൃഹവാതകങ്ങളുടെ വൻതോതിലുള്ള ബഹിർഗമനം നടക്കുന്നത് നഗരങ്ങളിലാണ്. നഗരങ്ങളുടെ വികസനത്തിനനുസരിച്ച് നഗരങ്ങളിൽ കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും പശ്ചാത്തല സൗകര്യങ്ങൾക്കനുസരിച്ച് അവിടെ കൂടുതൽ ജനങ്ങൾ താമസിക്കുകയും ജനസാന്ദ്രത കൂടുകയും ചെയ്യുന്നു. നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വാഹനപ്പെരുപ്പം, എയർ കണ്ടീഷണർ, റെഫ്രിജറേറ്റർ എന്നിവയുടെ വൻതോതിലുള്ള ഉപയോഗം എന്നിവയെല്ലാം ഹരിതഗൃഹവാതകങ്ങളുടെ പുറംതള്ളലിന് കാരണമാകുന്നു. ഒരു പ്രദേശത്തെ ഹരിതാപം ഇല്ലാതാക്കിക്കൊണ്ടാണ് കൂറ്റൻ കെട്ടിടങ്ങളും മറ്റു വികസനങ്ങളും ഉണ്ടാകുന്നത്. ഇത് ആ പ്രദേശത്തിന്റെ തണുപ്പ് കുറയാനും ചൂട് ക്രമാതീതമായി വർദ്ധിക്കാനും കാരണമാകുന്നു. നഗരങ്ങളിലെ വ്യവസായ ശാലകളിൽ നിന്നും കൂറ്റൻ ഫാക്ടറികളിൽ നിന്നും പുറംതള്ളുന്ന പുകയും മറ്റു മാലിന്യങ്ങളും അന്തരീക്ഷത്തെ മലിനമാക്കുകയും ഹരിതഗൃഹവാതകങ്ങളുടെ സൃഷ്ടിക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഇതെല്ലാം നഗരങ്ങളിലെ ആഗോളതാപനം വർദ്ധിക്കാൻ കാരണമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? ലോകരാജ്യങ്ങൾ മുഴുവൻ ചേർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. 2015 ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ച 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലൊന്നാണ് സുസ്ഥിര വികസന ലക്ഷ്യം 13. കാലാവസ്ഥാ വ്യതിയാനം പരിമിതപ്പെടുത്തുകയും അതിനോട് പൊരുത്തപ്പെടുകയും ചെയ്യുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം തുടങ്ങിയ പുനർലഭ്യതയുള്ള ഊർജ്ജസ്രോതസ്സുകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുക, വനനശീകരണം കുറയ്ക്കുക, പ്ലാസ്റ്റിക് പോലുള്ള അജീർണ വസ്തുക്കളുടെ വിവേചനമില്ലാതെയുള്ള ഉപയോഗം കുറയ്ക്കുക എന്നിവയിലൂടെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം തടയാൻ ശ്രമിക്കാം. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് താമസിക്കാനുള്ള ഏകഗ്രഹമായ ഭൂമിയെ നശിപ്പിക്കാതെ നിലനിർത്താനുള്ള ശ്രമത്തിൽ
നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം. നന്ദി, നമസ്കാരം.